രണ്ട് ഈ പറയുന്ന താരങ്ങൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നു മിഥുൻ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹം കുറെ ഉദാഹരണം കൊടുത്തു. ഇപ്പം ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് മറ്റേ, അത് വരട്ടെ, പേപ്പറിലാകട്ടെ, ഞങ്ങൾക്ക് നമ്മൾ തയ്യാറാ. ഇപ്പം രാജസ്ഥാനിൽ എന്തുണ്ടായാലും ഒരു നിങ്ങളെ പത്രക്കാരാണ് ഇത് കൊണ്ടുവരുന്നത്. ഹാത്രസ് പത്രക്കാർ കൊണ്ടാവും, ഉന്നാവ് പത്രക്കാർ കൊണ്ടാവും, കട്ടുവ പത്രക്കാർ കൊണ്ടാവും. അവരാ പറയുന്നത് അവർ നീതി കിട്ടുന്നില്ല എന്ന്. ഞങ്ങൾ എന്തെങ്കിലും കേസ് ഉണ്ട് നിങ്ങൾ കൊണ്ടാവും, നമ്മൾ ആരും നിഷേധിക്കണം, നമ്മൾ കൊണ്ടാവും, ഒരു പ്രശ്നവും. പിന്നെ വേറൊന്ന്, ഇദ്ദേഹം ഈ ഇതിൽ വന്നിട്ട് തുടർന്ന് ഫുൾ കള്ളത്രമാണ്, അദ്ദേഹം പറയുന്ന റിപ്പോർട്ട് കള്ളത്രമാണ്. അദ്ദേഹം പറഞ്ഞു അവിടെയുള്ള അവരെല്ലാരും എന്താണ്, ഞാൻ നിങ്ങളെ ഇന്ററപ്റ്റ് നമ്മളൊരു സഭ്യമായ ലൈനിൽ പോകണം. രണ്ടുപേരും ക്ഷമ, ഉദാഹരണങ്ങൾ പറയുമ്പോ പോലും ഒരു സൂക്ഷ്മത പാലിക്കണം. നമ്മളൊരു ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഓക്കെ, പ്ലീസ്. അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞു മോദി തേരാ ഖബർ കുതിരേഗ, എന്തോ ഒരു മുദ്രവാക്യം, മോദി തേരാ ഖബർ കുതിരേഗി, എടുത്തു നോക്കിയാ മതി, ഇന്നത്തെ റിപ്പോർട്ട് നോക്കിയാ മതി, വീഡിയോസ് ഉണ്ട്, പരിശോധിക്കണം. ഇതിന്റെ പേര് സമയം കളയല്ലേ, എന്റെ സമയം തീരുകയാണ്. ക്ഷമ പൂർത്തിയാക്കും, നിങ്ങളുടെ പോയിന്റ് പൂർത്തിയാക്കും. പ്ലീസ്, നോ ടൈം ഫോർ ദിസ്, ഇതിന് സമയമില്ല. നിങ്ങൾ കാര്യം പോയിന്റ് പറയൂ. മുദ്രാവാക്യം, ഈ മുദ്രാവാക്യം അവിടെ പറഞ്ഞതല്ല, ഈ മുദ്രാവാക്യം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുക ഒരു സ്പീച്ചില്, ജനങ്ങൾ എന്നെ പറ്റി ഇത് പറയാം, അവിടുന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ മുദ്രാവാക്യം. അതുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ വാചകം ചെയ്താൽ നിങ്ങൾ വിചാരിക്കേണ്ട, ബി ജെ പി ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് പറയാം ഞാൻ നിരീക്ഷക്കാരനാണ് പക്ഷേ കാര്യം. പക്ഷെ അതുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് കാര്യമില്ല, ഞാൻ എന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അനങ്ങാണ്ടിരിക്കണം. അപ്പം ഇതാണ്. അപ്പൊ അദ്ദേഹം പറയാ ഒന്ന് ബോധി തിരക്ക, പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തു, സരിതയുടെ കേസെടുത്തു. സരിത ഒരു ദിവസം പറഞ്ഞു ഉമ്മൻചാണ്ടി അച്ഛനാണ്, വേറെ ദിവസം പറയുമ്പോൾ എന്നെ പീഡിപ്പിക്കുക. അപ്പൊ ആ ലേഡി മെന്റലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം, അത് തെളിച്ചു കഴിഞ്ഞു, സി ബി ഐ ക്ലീൻ ചിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം. ഇപ്പൊ അപ്പൊ ഞങ്ങൾ എന്താ പറയുന്നത്, ബ്രിജ് ഭൂഷന്റെ മേലെ ഇത്ര വലിയ എട്ട് ഒരു സ്ത്രീയല്ല, സരിത ഒന്നാ, എട്ട് പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ മേലെ ആരോപണം ഉണ്ട്. എട്ട് പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ മേലെ പറഞ്ഞിരിക്കുക ഞങ്ങളെ സെക്ഷലി ഹാരസ് ചെയ്തു. ഞങ്ങൾ പറയുന്നത് ഒരേ ഒരു ചോദ്യം, അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് പോലീസ് കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. പോലീസ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാം, നിങ്ങൾ വല്ല എൻസൈക്ലോപീഡിയ ആണോ? പോലീസ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്രിജ് ഭൂഷൺ സാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ദാവൂദിന്റെ ഒക്കെ ഗാങ്സ്റ്റർ ആയിരുന്നു അദ്ദേഹം, ഉണ്ടായിരുന്നു ദാവൂദിന്റെ ഒക്കെ. പിന്നെ ബാബ്രി മസ്ജിദിന്റെ അദ്ദേഹം നല്ല ക്രൈമിൽ ഇൻവോൾവ് ആണ്. അപ്പൊ അവരോട് പറഞ്ഞിരിക്കുക ഈ പെൺകുട്ടികളോട്, വായി തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ കൊല്ലും. അപ്പൊ പേടിയുണ്ടാവും, ചെറിയ കുട്ടികളെ ഇവരല്ലോ, ഒന്ന് 20 വയസ്സായിരിക്കും, 22 വയസ്സായിരിക്കും, മറ്റേതൊരു ഒരു മൈനറാണ്. അപ്പം അവർക്ക് പേടിയുണ്ട്. അപ്പൊ അവരെന്താ ചെയ്തത്, ആദ്യ പോലീസ് കംപ്ലൈന്റ് ഒരു ഇതെല്ലാം അവര് ജന്തർ മന്ദിറിൽ വന്നു പ്രതിഷേധം ചെയ്യുമ്പോ അന്ന് സ്പോർട്സ് മിനിസ്റ്റർ വന്ന് പറഞ്ഞു അനുരാഗ് ഠാക്കൂർ ഞങ്ങൾ നോക്കാന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ പോലെ ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കൂ. പി ടി ഉഷ എവിടുത്തെ രാജ്യസഭ എം പി, ആരാണ് രാജ്യസഭ എം പി ആക്കിയത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, മോദിയുടെ ആൾക്കാർ എപ്പോഴും മോദിയുടെ ലൈൻ എടുക്കും. ഞാൻ ചോദിക്കുന്ന ഇന്ന് ഇദ്ദേഹത്തിനോട് ഒരു ചോദ്യം എനിക്കുള്ളൂ, ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്, മോദി ജി എല്ലാ കാര്യത്തിനും വന്ന് പറയും, എന്റെ പോയിട്ട് അവർക്ക് മെഡൽ കിട്ടും, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും, എന്തുകൊണ്ടാണ് ഇന്ന് മോൻ മോദിയാണ്? ഇത്ര വലിയ നമ്മളെ അത്ലീറ്റ്സ്, ഞങ്ങൾക്ക് അഭിമാനം കൊണ്ടാണ് അത്ലീറ്റ്സ് ഇത് ചെയ്യുമ്പോ മോദിജി എന്തുകൊണ്ട് മോൻ മോദി എന്ന് പറഞ്ഞാൽ നിശബ്ദൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടി പറയാം, നരേന്ദ്രമോദി ഇത്ര അവരെ അത്രക്കും അവര് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറയും, അവര് കരയാ അവിടുന്ന് 8 വരെ എന്നേരം എന്തെങ്കിലും വന്ന് പറയണ്ട. അതിലും സ്ത്രീകൾ മാത്രല്ല, ഇപ്പം ഞങ്ങള് ഗോൾഡ് മെഡലിസ്റ്റ്, ഇപ്പോഴത്തെ ജാവലിൻ ഗോൾഡ് മെഡലിസ്റ്റ് അതിലുണ്ട്, അവര് പറഞ്ഞിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരുന്നുണ്ട്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്ന ചോദ്യം അവിടെ ഉയർന്നിരിക്കുന്നതാണ്.